കൊളത്തൂർ വളാഞ്ചേർ റൂട്ടിൽ ഒരുപാട് ദിവസമായിട്ട് ഈ കുട്ടികൾ ചെയ്യുന്നത് നോക്കി നിങ്ങൾ ആൽമരങ്ങൾ ബ്യൂട്ടിഫിക്കേഷൻ അതോടൊപ്പം ഒരുപാട് വിഷയം ഈ മരം ആൽമരം മൊത്തം ചെയ്ത ആൾക്കാർ നിങ്ങളാണോ? കണ്ടിട്ട് അതാണ് സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. അപ്പൊ ചെറിയ മെൻകെട്ടല്ല, നല്ല മെൻകെട്ടുണ്ടോ? അത്യാവശ്യം മെൻകെട്ടുണ്ട്. ഞങ്ങൾ മാത്രമൊന്നല്ല, വേറെ ഒരുപാട് കുട്ടികളുണ്ട്. ഇന്ന് ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ, ഞങ്ങളൊരു മുൻ ദിവസങ്ങളിലും ഒക്കെ വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ പഠിക്കണ്ട, സ്കൂൾ കോളേജ് പോണ്ടേ? അത് നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. പ്രശ്നമില്ല, ഞങ്ങൾ എല്ലാരും കൂടി അങ്ങനെ. സംഭവം പൊളിയായിട്ടുണ്ട് കേട്ടോ. അതിന്റെ വിശേഷം സാർ എവിടെ? സാർ അവിടെയാണ്, സാർ വരുന്നത്. ക്ലാസ് ഒന്നും ഇല്ലാതെ തോന്നണം, ഇവർ ഇതിന്റെ ബാക്ക് തന്നെയാണ്. ഹായ് ഹായ്, ഹലോ, എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട്, എപ്പൊ തുടങ്ങി വർക്ക്? എന്താ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോ എത്ര പേര്? ആക്ച്വലി വർക്ക് കഴിഞ്ഞതല്ലേ നിങ്ങള്? പെയിന്റിങ് കഴിഞ്ഞു. ഓക്കെ, ആരാ അധ്യാപകൻ എവിടെ? നിങ്ങൾ ടീച്ചർ എവിടെ? ആ സാറേ, ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? പേരൊന്ന് പറഞ്ഞു കൊടുക്കി. എൻ്റെ പേര് കിഷോർ എന്നാണ്. കിഷോർ, മങ്കട ഗവൺമെൻറ് കോളേജിലെ NSS കുട്ടികളാണ്, ടീച്ചേഴ്സൊക്കെയാണ്. പിന്നെ ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റ് സ്നേഹാരാമം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. എല്ലാ NSS യൂണിറ്റുകളും ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ്. എവിടെയെങ്കിലും ഇങ്ങനെ നമുക്കൊരു വൃത്തികേടായി കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഭംഗിയാക്കി എടുക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റാണ്. അടിപൊളി, അടിപൊളി. അപ്പോൾ NSS ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ രണ്ട് കേരളത്തിൽ തന്നെ ഇങ്ങനെ ആലുകൾ രണ്ട് സൈഡിലുള്ള സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ രണ്ട് സൈഡിലുള്ള ഭംഗിയുള്ള ആലുകൾ അതിങ്ങനെ ഒരു ബ്യൂട്ടിഫിക്കേഷനാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം തുടർച്ചയായിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഒന്ന് വൃത്തിയാക്കി എടുക്കാനാണ്. സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ സാറേ, ഇത് നമ്മളൊരു ഇവിടെ ഒരു പാർക്ക് പോലെ ആണ്. പിന്നെ നമ്മളിതില് ഈ ഒരു ഇത് ശില്പമായതുകൊണ്ട് ഇതിന് ഡിസൈനിങ്ങിന് അതൊരു ഹെൽപ്പ് ചെയ്യാനും നമുക്ക് ശിവൻകുട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കാനും അയാളാണ് ചെയ്തത്. കുട്ടികൾക്ക് മൊത്തത്തിൽ ഐഡിയ കുട്ടികൾക്ക് കിട്ടി വരുന്നത്. പിന്നെ അവര് പിന്നെ നമ്മളെ കുട്ടികൾ തന്നെ വെച്ചെല്ലാം ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇതിപ്പോ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് വന്നു നോക്കി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുക. പിന്നെ ചില കുറച്ച് ഇവിടെ ടച്ചിങ് ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാം, ഒന്ന് വൃത്തിയാക്കുക. ഉദ്ഘാടനം ഒന്ന് രണ്ടാഴ്ച ആളുകൾ വന്ന് നോക്കി ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ആളുകൾ വന്നിരിക്കുന്നുണ്ട്. ഇനി ഇത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒന്ന് രണ്ട് പരിപാടികൾ ഇവിടെ ഒരു ഒരു ആഴ്ചയിലൊക്കെ ഒരു കുടുംബശ്രീയുടെ ഒരു ആഴ്ച ചന്ത പോലെയൊക്കെ ചെയ്യാനൊക്കെ ഒരു സ്ഥലമായിട്ടിത് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ഇതിന് ഹൈലൈറ്റ് വരാൻ പോകുന്നത് ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിന്റെ വർക്ക്, ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് യാത്രക്കാർക്ക് വിശ്രമിക്കാനും ചായ അതുപോലെ പിന്നെ ടേക്ക് എ ബ്രേക്ക് സംവിധാനമാണ്. അപ്പൊ എന്തായാലും വാഹനങ്ങൾ നിർത്തുമ്പോൾ ഇവിടെ ആളുകൾക്ക് വന്നിരിക്കാനും ആളുകൾക്ക് ഒരു ഫോട്ടോ എടുക്കാനൊരു ഇതിപ്പോ നമ്മൾ മൊത്തത്തിലൊരു യൂണിവേഴ്സൽ ഒരു കാഴ്ചപ്പാടിൽ ചെയ്തതാണ്. മനുഷ്യൻ, പ്രകൃതി, അതുപോലെ പക്ഷികൾ, മരം എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു ശില്പം. അതേപോലെ ഇത് ഒരു പുറകിലൊരു സെൽഫി പോയിന്റ്, ഒരു യൂണിവേഴ്സിന്റെ ഒരു സെൽഫി പോയിന്റ് എന്നുള്ള രീതിയിൽ. ഏതായാലും കുട്ടികൾ രണ്ടു മൂന്ന് മാസത്തെ വളരെ കഠിനമായ പരിശ്രമമായിരുന്നു ഇതിന്റെ പുറകിൽ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ വരുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. റോഡ് മോശമാണെന്നുള്ളൂ, പക്ഷേ ഇവിടുത്തെ വേറെ വേറെ വൈബ് തന്നെയാണ്. പിന്നെ പഞ്ചായത്തിന്റെ കുറെ സഹായങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ മുർക്കനാട് ഗ്രാമപഞ്ചായത്തിന്റെ കൂടെ ഒരു സപ്പോർട്ടോട് കൂടി നമ്മളിത് ചെയ്തത്. അപ്പോൾ അവരുടെ വലിയ സഹായം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ ഞങ്ങളിപ്പോ വെറുതെ വന്ന് നോക്കിയിട്ട് നമ്മൾ കുട്ടികളോട് ചോദിച്ചു നോക്കല്ലേ. ഏതാ നമുക്ക് ചോദിക്കാം, ഇവിടെ ഒക്കെ ഭയങ്കര തിരക്കിട്ട എന്താണ് ചിത്രപ്പണിയിലും പെയിന്റിങ്ങിലും. ഹായ്, പേരെന്താ? സ്നേഹ. സ്നേഹ വൈഷ്ണവി. ഇയാളെ പേര്? ഗോപിക. എന്തിനാ പഠിക്കണേ മങ്കട ഗവൺമെന്റ് കോളേജിൽ? ബികോം. ബികോം? ഞാൻ ഹിസ്റ്ററിയാ. ഹിസ്റ്ററി. ഹിസ്റ്ററി. എന്തെങ്ങനെ ഒരു സംഭവം എന്താ ഇതിനെപ്പറ്റി സംഭവം പറയാച്ചാ? ഇത് എല്ലാവർക്കും ഒരു ഫ്രീ ആയിട്ട് ഒരു സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. എത്ര സ്ഥലത്തത് വർക്ക്? ഇത് ഞങ്ങൾ ശരിക്കും ക്യാമ്പ് നടക്കുമ്പോൾ ഉണ്ടായിരുന്നതാണ്. പിന്നെ അതിനുശേഷം കുറെ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിന്റെ ഇടയിൽ ഇങ്ങനെ മാത്രം ചെയ്തു ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും പെയിന്റ് എല്ലാവരും പങ്കെടുത്താ? എല്ലാരും. ക്യാമ്പിന്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ആല് പെയിന്റ് ചെയ്യലൊക്കെ. ആ അപ്പോ അതിന്റെ അപ്പൊ ഞങ്ങൾ രണ്ടു മൂന്ന് മാസമായി ഏകദേശം. ഫുള്ള് നിങ്ങൾ ചെയ്തു? ഞങ്ങൾ 50 വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. തുടങ്ങിയപ്പോ പിന്നെ എല്ലാരും കൂടെ അടിപൊളിയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്, കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്, കാരണം എല്ലാരും പോകുമ്പോ നിർത്തി ഫോട്ടോ എടുക്കണു, നമ്മളോട് പറയണു അടിപൊളി ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ നമുക്ക് കേൾക്കുമ്പോ തന്നെ സന്തോഷല്ലേ. അതെ, അടിപൊളി. ഇപ്പൊ എന്താ നടക്കുന്നത്? മെയിന്റനൻസാ? ഇടക്കിടക്ക് വരാറുണ്ടോ? വരാറുണ്ട് അല്ലേ. ഓക്കെ, നല്ല കുട്ടികളുള്ള അടിപൊളി കുട്ടികള്. സാറേ, കുട്ടികള് പൊളിയാട്ടാ. ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്നും അല്ലല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ? ഇതിലാണ് അവർക്ക് കൂടുതൽ താല്പര്യം. നമ്മളെ കുറച്ച് ബോയ്സ് ഉണ്ട് ഇവിടെ. ഹലോ, ഹായ്, എന്താ പേരെന്താ? വാസിച്ചു.
തേജസ്. അദ്വൈത്. അദ്വൈത് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു ഇടപെടൽ, വലിയൊരു മാറ്റമുള്ള ഈ ഏരിയ വന്നിട്ടുള്ളത്? ആദ്യം ഇങ്ങനെ അല്ലേന്ന് ഇവിടെ കാടും പന്തൊക്കെയാണ്. നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ മേക്ക് ഓവർ എന്തായാലും പറയാറുള്ളത്? മേക്ക് ഓവർ പറയും പുതിയ ഭാഷയില്. പറഞ്ഞോളൂ ആദ്യം എങ്ങനെയാണ് അവസ്ഥ? ആദ്യം ഇവിടെ ഒരു കാടും പന്തൊക്കെ പിടിച്ചൊരു അവസ്ഥയിലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ അത് ഞങ്ങൾ ചെയ്താകുമ്പോ ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനം ഉണ്ട് തോന്നുന്നുണ്ട്. പ്രൗഡ് മോമെന്റ് ആണ്. ഞങ്ങള് യൂണിറ്റ് ആണ് ചെയ്തത് എം ജി സിയില്. ഈ വർഷത്തെ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ഞങ്ങള് കൊല്ലം. അല്ല 23-24. ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ എന്താണ്? ഇപ്പൊ ഞങ്ങൾ ചെറിയൊരു ഫിനിഷിംഗ് വർക്ക്. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. ഇവിടെ ഒരു മരം മൊത്തം കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ ഏയ്, അപ്പൊ ഇനി ഫിനിഷിംഗാ? സംഭവം പൊളിയായിട്ടുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, എന്ത് തോന്നുന്നു? ഇയാളെ പേരെന്താ? വിനയ. വിനയ? ശ്വേത. ശ്വേത. ഇയാളെ പേര്? ഷിഹാദ്. ഷിഹാദ്. സാനിഷ്. സാനിഷ്. എന്ത് തോന്നുന്നു? നല്ല അടിപൊളിയാണ്. അടിപൊളിയല്ലേ. ഇതെങ്ങനെ ഇതിങ്ങനെ ഇത്ര മനോഹരമാക്കി? നേരത്തെ ഒരു വലിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ്, ഇത്ര സ്റ്റൈലായി അല്ലേ? രസായി? ചെയ്തു വന്നപ്പോ രസമായതാണോ അല്ലെ ബോധപൂർവ്വം? നിങ്ങളൊക്കെ ചിത്രം വരക്കുന്ന ആളുകളാണോ, കലാകാരന്മാരാണോ? അങ്ങനെയൊന്നുമില്ല. ആണല്ലോ. ഇത് ചെയ്തു കഴിഞ്ഞപ്പോ എന്താ ഫീൽ? എന്താ കഴിഞ്ഞു വന്നപ്പോ സാധിച്ചു? അതാണല്ലേ. ഓക്കെ, ഏതാ സബ്ജക്ട്? ബികോം. 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 യാതൊരു ബന്ധമില്ല അതിലെ. ഓക്കെ, അടിപൊളി അടിപൊളി. നമ്മള് പൊതുവെ എൻ എസ് എസ് യൂണിറ്റ് വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു നെൽകൃഷി ചെയ്തിരുന്നു. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴില് അപൂർവമായ നെൽവിത്തുകൾ ഉണ്ടല്ലോ, നഷ്ടപ്പെട്ടു പോകുന്ന പഴയ നാടൻ നെൽവിത്തുകൾ. ആ നാടൻ നെൽവിത്തുകൾ നമ്മൾ ശേഖരിച്ചിട്ട് അതിലൊരു നെല്ല് വെച്ച് നമ്മൾ കൃഷി ചെയ്തിരുന്നു. ആ കൃഷിയുടെ വിളവെടുപ്പ് ഇപ്പോൾ രണ്ടാഴ്ച മുന്നേ ആയിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒട്ടനവധി വേറെ പ്രൊജക്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു കിഡ്നി പേഷ്യൻസിന് വേണ്ടി ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു ഇവിടെ. ആ അത് കോളേജിലെ കുട്ടികൾ, പബ്ലിക് ഒക്കെ കൂടി കുട്ടിയാണ്. അത് കോളേജിലെ കുട്ടികൾ അതിൽ ഭാഗഭാക്കായിരുന്നു. ഒരു 10-15 lakh രൂപയുടെ പ്രൊജക്ട് ആയിരുന്നു വലിയ. ഞങ്ങളാണ് അതിൽ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ പാക്കിങ് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനത്തെ നമ്മുടെ കുട്ടികളുടെ സഹായമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒട്ടനവധി സാമൂഹ്യ മേഖലയിൽ മങ്കട കോളേജിലെ കുട്ടികൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുതിർന്ന കുട്ടികളാണ്, നല്ല കുട്ടികളാണ്. നമുക്ക് എൻ എസിന് 100 കുട്ടികളുണ്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ. ഹായ്, ഹലോ ടീച്ചർ, എന്തൊക്കെയുണ്ട്? പേരെന്താ? റെയ്ഹാന. സത്യത്തില് ഈ ടീച്ചറായിട്ടാണ് നമ്മളിങ്ങോട്ട് വിളിച്ചത്. അൻവർ മാഷ് പരിചയത്തിലാണ് ഞാനത് വിളിച്ചത്. വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇവിടെ ഇത്ര വലിയൊരു എന്താ ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അല്ല, നമ്മൾക്ക് നമ്മളെ കുട്ടികൾ ഇത്ര എഫേർട്ട് എടുത്തത് കൊണ്ട് അതിന് നാലാൾ അറിയാന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അത്ര അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത്. എന്ത് തോന്നുന്നു? സന്തോഷം, വളരെ സന്തോഷം. മെയിൻ ആയിട്ട് നമ്മുടെ കുട്ടികളുടെ എഫേർട്ട് ആണ് ഈ കാണുന്നത് ഫുള്ളായിട്ട്. അതിന് സാറിന്റെ സപ്പോർട്ടും. സാർ ഉഷാറാണ്. സാറാണ് എൻ എസ് എസിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം ഓഫീസർ ഒപ്പം എപ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് റെയ്ഹാൻ ടീച്ചർ. ഏത് നേച്ചർ ക്യാമ്പിന് പോകുമ്പോഴും എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് റെയ്ഹാൻ ടീച്ചറോട് എന്തായാലും ഇതിന് വരണമെന്ന് ഞാൻ പറയാൻ കാരണം. ഒരുപാട് മരങ്ങൾ ഉണ്ട്. അത് കുട്ടികൾ കഴിഞ്ഞ എൻ എസ് എസ് ക്യാമ്പിലാണ് ഇവർ ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നന്നായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. തന്നെ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടാൻ പറ്റില്ലല്ലോ. ഹലോ, പിന്നെ സാധാരണ ഈ പുതിയ കുട്ടികളൊക്കെ, ഈ പുതിയ കുട്ടികൾ വെറും കമ്പ്യൂട്ടർ മൊബൈലൊക്കെയാണ് അഡിക്ഷൻ. നിങ്ങൾക്ക് ആ പരിപാടി ഒന്നും ഇല്ലേ? ഉണ്ട്, എന്നാലും ആവശ്യത്തിനുള്ള ആവശ്യത്തിന്. എന്താവാൻ ആഗ്രഹം ഭാവിയിൽ പഠിച്ചിട്ട്? എന്തൊക്കെ അങ്ങനെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടോ? ആ പ്ലാനുണ്ട്. എന്താണ്? അങ്ങനെയൊന്നുമില്ല, എന്തായാലും പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കണം. വെറും പൈസ ഉണ്ടാക്കിയാൽ മതിയോ? പൈസ കുറെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുറെ ഉണ്ടെങ്കിലോ? ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുറെ ഉണ്ടെങ്കിൽ അത് വേണ്ടപ്പെട്ടവർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കും, എത്തിച്ചു കൊടുക്കും. അടിപൊളി. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഒന്നുമില്ല, എന്നാലേ നമുക്ക് പിന്നെ പൈസ വരുള്ളൂ. ആ ഒരു മൈൻഡ്. അങ്ങനെ വിശ്വാസമുണ്ട്. ഇയാള് എന്ത് തോന്നുന്നു? സാമൂഹ്യ സേവനം ചെയ്യുമ്പോ എന്ത് തോന്നുന്നു? മുന്നോട്ട് നീങ്ങുന്ന ആളുകളോട് എന്താ പറഞ്ഞു കൊടുക്കാറുള്ളത്? വെറും സെൽഫിഷ് ആയിട്ട് കുറെ പേര് പോകുന്നുണ്ട്. എന്റെ വീട്, എന്റെ ഫാമിലി മാത്രം, പൊതു ഒന്നും വേണ്ട എന്ന് പറയുന്നു. പക്ഷെ നിങ്ങളെപ്പോലെ കുട്ടികളെ കാണുമ്പോൾ നമുക്കും തന്നെ വലിയ മോട്ടിവേഷൻ ആണ്. കാരണം നിങ്ങൾ ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു പോവും. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രദേശത്തുകാർ ഇതിലൂടെ പാസ് ചെയ്യുന്ന ആളുകൾക്കും നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പ്രൗഡ് ഉണ്ടാവും, ഒരു മെമ്മറി ആയിരിക്കും. സ്വന്തം കാര്യം നോക്കി നടന്നതൊന്നും ഇപ്പൊ ഉണ്ടാവില്ലല്ലോ. അപ്പൊ വലിയ വലിയ മനുഷ്യർ അവരെ കാര്യം മാത്രം നോക്കി നടന്ന് നമുക്ക് ഇന്ന് ഉണ്ടാവണ കുറെ കാര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളങ്ങനെ സെൽഫിഷ് ആയി ചിന്തിക്കണേക്കാളും എല്ലാവർക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ നല്ലതായിരിക്കും. സന്തോഷം.
വളരെ സംഭവമാണ്. ടീച്ചർ അയൽവാസികൾ സ്റ്റുഡന്റ് ആണ്, അനിയത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷല്ലേ? ഞാൻ ആദ്യം ഇങ്ങനെ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പത്രത്തിലെ ഫോട്ടോയും ഇത് കണ്ടപ്പോഴേ, പ്രത്യേകിച്ച് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ. കാരണം അവർ ഒരു നല്ലൊരു സമയം ഒന്നിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എത്ര ആളുകളാണ് ചെയ്ത്, നമ്മൾ അത്ഭുതം തോന്നുന്നു. വളരെ സന്തോഷം. തികച്ചും നല്ലൊരു, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടിയിരുന്ന നല്ലൊരു വീഡിയോ തന്നെയാണിത്. അപ്പൊ ഏതായാലും സാറേ വീഡിയോ അവസാനിപ്പിക്കാം. ടീച്ചറേ അവസാനിപ്പിക്കാം. ഏതായാലും വലിയൊരു ഉദ്യമമാണ് നിങ്ങൾ അറിയുന്നത്. നൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് നാഷണൽ സർവീസ് സ്കീം അല്ലേ, മങ്കട ഗവൺമെന്റ് കോളേജ് സ്നേഹാരാമാണ് അല്ലേ, ആ പേര് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നു. ഏതായാലും നിങ്ങൾ ഈ ഒരു ഏരിയ മൊത്തത്തിൽ മാറ്റിയിട്ട് ഇനി ടാറിംഗ് കൂടെ നടന്നാൽ മതി. റോഡ് നടന്നായാലും വരുള്ളൂ. ഏതായാലും നല്ല നിങ്ങളെ കാണാൻ പറ്റിയതിൽ, ഈ സംഭവം മനസ്സിലാക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇനി ഒരുപാട് സംഗതി ചെയ്യാൻ ആവട്ടെ. വെറും പഠനം മാത്രമല്ല, നിങ്ങളെ വാക്കുകൾ നമ്മൾ വളരെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഒരു ആരോ ഒരാൾ പറഞ്ഞല്ലോ, പിന്നെ നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേരെ സേവിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ന്യൂ ജനറേഷൻ സ്റ്റുഡൻസ് ആണ്. നിങ്ങളെ കണ്ടപ്പോൾ വലിയൊരു സംഭവമായി, സന്തോഷമായി. വീഡിയോ അവസാനിപ്പിക്കല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോട്ടെ. ഓക്കെ, ചാനലിലെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓക്കെ.